കിട്ടിപ്പോ എങ്ങനെയാ? അല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ? മന്ത്രിയായപ്പോ അങ്ങനെ കാല് മറികളെന്നല്ലേ? സോറി, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിപ്പോ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. സോറി, പറ്റേ? എക്സ്ക്യൂസ് മീ, താനൊരു ആമിർ അലി അറിയും. കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ കൊല കേസിലെ പ്രതി. ആ കേസ് ബാധിച്ച താനല്ലേ? അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിൽ ഉണ്ടായിരുന്നത്? ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ? പൂമനം കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അവൻ. എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല. ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. കുട്ടി ഇവിടെ ഇരിക്കെ, ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ എടുത്തോണ്ടൊന്ന് ജീപ്പ. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ ഇതുവരെ? അത് പിന്നെ മന്ത്രിക്ക് അത്യാവശ്യമായിട്ട്. മന്ത്രി പോലീസ് ജീപ്പിലാണോ സെക്രട്ടറി പോകുന്നത്? പ്ലീസ് എന്നെ നാറ്റിക്കരുത്, ആ പെണ്ണ് ജീപ്പിൽ ഇരിപ്പുണ്ട്. ഏത് പെണ്ണ്? മന്ത്രിയുടെ പെങ്ങളെ മുണ്ടോ? ഒന്നുകൂടെ ഇറങ്ങണം മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. മന്ത്രിയുടെ പേ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഏട്ടൻ മന്ത്രിയാണെന്ന് കരുതി അനിയത്തി ഭരിക്കണ്ട. തനിക്ക് നാണവില്ല ഇവിടെ ഈ വകം. എന്താണ് നോക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കേറുന്നൊന്നുമല്ല ഇയാളുടെ ജീപ്പില്. എന്നും കോളേജ് കൊണ്ട് വിട്ടുതരാം, ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നാ മതി എന്ന് ഈ സാറ് പറഞ്ഞിട്ടാ. പ്രൊമോഷൻ കൊടുക്കാൻ ഇയാൾ ആരാ? ഡിജിപിയോ? എന്റെ മാനം പോയി. ഉണ്ടായിട്ട് വേണ്ടേ പോവാൻ? രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്, ക്ഷമിക്കൂട്ടോ. എനിക്കതപ്പോഴേ മനസ്സിലായി. പക്ഷെ സാറ് നോക്കിക്കോ, ഒരു ദിവസം ഈ സാറ് കാണെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും. ബെറ്റ് വെച്ചോ. ഇത് ജോലിയാവും. ബെല്ലടിക്കുന്നത് കേട്ടില്ലേ? സംസാരിക്ക്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? ഓ, അത് അതിപ്പോ അങ്ങനെ. ആ അല്ല, അതിപ്പോ പറയാൻ. ആ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃഷ്ണേട്ടനായിരിക്കും അല്ലേ വിളിച്ചത്?
ഈ കെ കൃഷ്ണൻ? ഏയ് അല്ല. ഓ, നിങ്ങൾ ശത്രുക്കളാണല്ലോ അല്ലേ? ആ, ശത്രുക്കൾ തന്നെയാ. ഞങ്ങളെ പെട്ട കുറെ എണ്ണത്തിന്റെ കഴുത്തല്ലേ അവന്മാര് കണ്ടിച്ചത്? അവന്മാര് എന്ന് പറഞ്ഞ ഡികെയോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ? അല്ല, അത് പിന്നെ ജാതി നോക്കിയ അങ്ങേരുടെ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങള് ജാതിപ്പെട്ടവരെ. ഓ എന്ന് ഉഗ്രം വീടാണല്ലോ സായിപ്പേ. ആ, പടച്ചോൻ തന്നതാ. പുള്ളിക്കാരൻ ആള് കൊള്ളാം അല്ലേ? ആര്? പടച്ചോനെ. പക്ഷെ ഞമ്മക്കൊന്നും തന്നില്ല. മക്കൾ എത്ര ഉണ്ട്? ആ, പടച്ചോൻ അത് മാത്രം തന്നില്ല. അയ്യോ, കഷ്ടമായി പോയി. എന്തോന്ന് കഷ്ടം? ഇത്രയും കൊടുത്ത പടച്ചോൻ അതും കൊടുക്കില്ലേ? പ്രായം കിടക്കല്ലേ. എത്ര കെട്ടികൾ വരണ്ട്? രണ്ടെണ്ണേ ഉള്ളൂ. യ്യോ, എന്നിട്ട് രണ്ടും പറ്റില്ലേ? ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മാർത്തണ്ട, നമുക്ക് ആ ജി കെ കൃഷ്ണ തട്ടിയാകത്തിട്ടല്ലോ. പേടിക്കേണ്ട, തമാശ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട് കുട്ടിച്ചോറാവൂലേ? നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരെ പറയുക. ആമിർ അലി അല്ലേ? കിട്ടിയിട്ടില്ല, കിട്ടും. എന്ത് വേണം? ഗുഡ് മോർണിംഗ്. കയറി വരൂ. ശരി സാർ, ചെല്ല. ഞാൻ സബ് ഇൻസ്പെക്ടർ മാർത്താണ്ഡൻ. ഇത് പുതിയ സി ഐ അമർനാഥ്. കൃഷ്ണൻ, ജി കെ കൃഷ്ണൻ അല്ലേ? അതെ. ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടി. എന്താണാവോ? പൂമനം കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പിടിച്ചവരിൽ നിങ്ങളുടെ കുറെ ആളുകളില്ലേ? ഉണ്ടോ? കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ആ പാവങ്ങൾ അവിടെ കിടന്ന് ജാമ്പ് കൊള്ളുക. അവരെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചൂടെ? താനെന്താ ആളെ കളിയാക്കാണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പിന്നെ എന്ത് സത്യം? ആരുടെയും ജാമ്യമല്ലാതെ താൻ അവരെ തുറന്നുവിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ, അറിഞ്ഞു അല്ലേ? അപ്പൊ കൊച്ചാക്കിയത് എന്നെ അല്ലേ? വരട്ടെ. സാറ് വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഈ കുട്ടാരക്കെട്ടിന്റെ അടിക്കലിളക്കാൻ പാകത്തിന് ശാപം പേറിക്കൊണ്ട് ഏതെങ്കിലും നിരപരാധിയുടെ ആത്മാവ് ഇവിടെ പാറിപ്പറക്കുന്നുണ്ടോ എന്നറിയാൻ വരട്ടെ. പേടിക്കൊന്നും വേണ്ട, മറ്റേ ആളാ. സാറേ, ജി കെ കൃഷ്ണ ഒരു വിഡ്ഢി ഒന്നുമല്ല. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നുള്ളിക്കളഞ്ഞേക്ക്. കൊല്ലൂന്ന് പേടിച്ച മാറിയുന്നത്. ഇപ്പോ പുതിയ സാറ് വന്ന് പിടിച്ചവരെല്ലാം വിട്ടു എന്നറിഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. പിന്നെ ഇവനോടൊന്ന് മാപ്പ് പറയാൻ. പക്ഷെ നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. അവൾ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിയാ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്.